ഹായ് ഹലോ, ഞാനിന്നോട് പറഞ്ഞിട്ടുള്ളത് ചപ്പാത്തി കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടി ഞാൻ 2 കപ്പ് ആട്ടപ്പൊടിയിലേക്ക് 2 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തിയിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഇഞ്ചിപ്പേസ്റ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച് 4 സവാള ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചപ്പാത്തിപ്പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കാം. ഇത് നമുക്ക് മൂടി വെക്കാം. കറി നന്നായി ഒന്ന് വാടി അതിൻ്റെ കളറൊന്ന് മാറുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, പെരുജീരകം 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 1/2 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും ഞാൻ ചപ്പാത്തി മാവ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫില്ലിങ്ങിലേക്ക് 4 മുട്ട എടുത്ത് കുറച്ച് ഉപ്പിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ മസാല ചിക്കൻ വെച്ചും ചെയ്യാം. ഞാൻ മുട്ട വെച്ചാണ് ചെയ്യുന്നത്. ചിക്കൻ വെച്ച് ചെയ്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇനി ഇത് നമുക്ക് ഈ ഫില്ലിങ്ങിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് 1 മിനിറ്റ് നേരം ഒന്ന് ഇങ്ങനെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഫ്രൈ ആവുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. അതിനുശേഷം പരത്തി വെച്ച ചപ്പാത്തിയിലേക്ക് ഈ ഫില്ലിംഗ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്ക് 1 പരത്തി വെച്ച ചപ്പാത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് 1 സ്റ്റീൽ പാത്രം വെച്ച് ഒന്ന് അമർത്തിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന മാവ് കളയണ്ട. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. Thank you.
ഇതുപോലെ മറ്റുള്ളവയും ഒന്ന് ചെയ്തെടുക്കട്ടോ. ചപ്പാത്തി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നെയ്യ് ഒഴിച്ച് നന്നായി ഒരു ബ്രൗൺ കളർ കാണുന്നതിനുള്ളിലേക്ക് അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റതും പൊരിച്ചെടുക്കാം. ഇതിലേക്ക് കറിയുടെ ആവശ്യമില്ല. ചായക്കൊപ്പം ചൂടോട് കൂടി ചപ്പാത്തി വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.